ഈസി ഷോബാസ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചെറിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇഞ്ചിക്കറി, ഇഞ്ചി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കാണാം. നമുക്ക് ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇഞ്ചി ഒരു 50 ഗ്രാം ഇഞ്ചി ചതച്ച് വെച്ചതുണ്ട്. ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു 5-8 ചുള എടുത്ത് ചതച്ച് വെച്ചതാണ്. പിന്നെ ശർക്കര, ഇത് ഞാൻ പൊടിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ശർക്കരേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ആവശ്യം വേണമെങ്കിൽ നോക്കിയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടാം. പിന്നെ 3 വറ്റൽമുളക്, 2 കറിവേപ്പില, ആവശ്യത്തിന് പുളി. പുളി ചെറിയൊരു ഉള്ള ചെറിയ കുറച്ച് മതി, ആവശ്യത്തിന് ഇത്രയും കറിക്ക് മതിയല്ല, അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ വെളിച്ചെണ്ണ വേണം ആവശ്യത്തിന്, കടുക്, ഉപ്പ്, പിന്നെ സ്വല്പം ഉലുവ, പിന്നെ ഒരു 1-1.5 ടീസ്പൂണ് മുളക് പൊടി. ഇത്രയും സാധനങ്ങൾ മതി ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ആദ്യം തന്നെ ഇഞ്ചി വെളിച്ചെണ്ണയിലൊന്ന് വറുത്ത് കോരിയെടുക്കണം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചി വറുത്തത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി വെക്കണം. അധികം കരിഞ്ഞൊന്നും പോകരുത്. ആ ഒരു പച്ച മണം വിട്ടൊരു ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോൾ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. വറവിടാനുള്ളതാണ്. അത് ചൂടാകുമ്പോൾ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ്, ഇഞ്ചി വറുത്തെടുത്ത പാത്രത്തിൽ തന്നെയാണ് കറി വെക്കുന്നതും. നമുക്കതിലേക്ക് സ്വല്പം കടുകിടണം. കുറച്ച് കടുക്, കടുകിട്ട് ഉലുവിയിട്ട് ഇനി എടുത്തു വെച്ച പുളിവെള്ളം അത് പുളിവെള്ളത്തിൻ്റെ മുന്നേ നമ്മൾ ചെയ്യേണ്ടത് ഉള്ളി, ഉള്ളി ചതച്ച് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് ഒന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിലേക്ക് മുളക് പൊടി ഒരു 1 ടീസ്പൂണ്, കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂൺ കൂടി, 1.25 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കുക. അതിലേക്ക് നമ്മൾ എണ്ണയിൽ വറുത്ത ഇഞ്ചി അതും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത്
ശർക്കര ഒരു ആണി ശർക്കരന്റെ പകുതി ഞാൻ ചുരണ്ടി വെച്ചാണ് അത് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇടാവുന്നതാണ് ഒരു വലിയ ആണിയായിരുന്നു അതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് അത് മുഴുവൻ ഞാൻ ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കരിവേപ്പിലിട്ട് ഞാനിതിൽ പിന്നെ വറ്റൽമുളക് ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് അത് ഇട്ട് വറവിടാം പക്ഷെ ഞാനത് ഇട്ടിട്ടില്ല ഇനി നമുക്ക് കരിവേപ്പില വറക്കാതെ തന്നെ കരിവേപ്പിലിടാം ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ അത് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി